ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിക്ക് ഓഫ്. യൂറോപ്യൻ സൂപ്പർ ലീഗിനെ പറ്റിയുള്ള അപ്ഡേറ്റാണ്. ടീമുകൾ ഒന്നൊന്നായി യൂറോപ്യൻ സൂപ്പർ ലീഗിൽ നിന്നും പിൻവാങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ആദ്യം ഇറ്റാലിയൻ ടീമുകൾ അവരുടെ പിന്മാറ്റം അറിയിച്ചു. ജുവെഞ്ചസ്, മിലാൻ, ഇൻ്റർ മിലാൻ എന്നീ ടീമുകൾ, അതിനുശേഷം സ്പാനിഷ് ടീമുകളായ ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും അവരും പിൻവാങ്ങുന്നതായി അറിയിച്ചു. ഏറ്റവും അവസാനമായി 6 EPL ടീമുകളും ഏകദേശം പിന്മാറിയിരിക്കുന്നതാണ്. അവരെല്ലാവരും അവരുടെ പിന്മാറ്റത്തെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ അവരവരുടെ വെബ്സൈറ്റുകളിലും ന്യൂസ് പോർട്ടലുകളിലും നൽകി കഴിഞ്ഞു. ഇവരെല്ലാവരും ഫാൻസിൻ്റെയും പ്ലെയേഴ്സിൻ്റെയും ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. യൂറോപ്പിലുടനീളം, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ, ഫാൻസ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചില പ്ലെയേഴ്സും ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നെയ്മർ, അദ്ദേഹം പറഞ്ഞു, ഫുട്ബോൾ പൈസയുടെ മാത്രം കളിയല്ല, ഇങ്ങനെ ഒരു ടൂർണമെൻറ്റിനെ അംഗീകരിക്കാൻ കഴിയും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലീഡ്സ് യുണൈറ്റഡ് വളരെ ശക്തമായി ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗ് പോലെ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലുള്ള ഒരു ലീഗ് പൈസ കൊണ്ട് നേടേണ്ടതല്ല, അത് കളിച്ച് ഏൺ ചെയ്യേണ്ടതാണ്, അതായത് ക്വാളിഫൈ ചെയ്ത് കളിക്കേണ്ടതാണ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. സോ മൊത്തത്തിലുള്ള ഈ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് എല്ലാ ടീമുകളും പിൻവാങ്ങിയ സ്ഥിതിക്ക് അവസാനം റയൽ മാഡ്രിഡ് മാത്രമാണ് ബാക്കിയുള്ളത്, പെരസിൻ്റെ സ്വന്തം റയൽ മാഡ്രിഡ്. സോ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഈ മത്സരം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ സൂപ്പർ ലീഗ് മുന്നോട്ട് പോകാൻ ഇനി ഒരു ചാൻസുമില്ല. ഇത് ഉപേക്ഷിക്കുക തന്നെയാണ് പ്രധാന വഴി. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. അതായത്, പെരസ് അതിബുദ്ധിമാനായ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്തപ്പോൾ ഈ ടീമുകൾക്കെല്ലാം ഒരു ക്ലോസ് വെച്ചിരുന്നു. ഇൻ കേസ് ഈ കോൺട്രാക്റ്റിൽ നിന്നും, അതായത് സൂപ്പർ ലീഗിൻ്റെ കോൺട്രാക്റ്റിൽ നിന്നും ടീമുകൾ പിൻവാങ്ങുന്ന പക്ഷം അവർ 50 മില്യൺ യൂറോ പിഴയായി സൂപ്പർ ലീഗിന് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 12 ടീമുകളാണ് ജോയിൻ ചെയ്തത്. ഇതിൽ ഇതിൽ റയൽ മാഡ്രിഡിനെ ഒഴിവാക്കാം, അത് പെരസിൻ്റെ സ്വന്തം ടീമാണ്. പിന്നെ ബാഴ്സലോണയ്ക്ക് ഒരു കൗണ്ടർ ക്ലോസ് ഉണ്ടായിരുന്നു, അതായത് അവരുടെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് അംഗീകരിച്ചാൽ മാത്രമേ അവരിതിൽ ജോയിൻ ചെയ്യുള്ളൂ എന്ന്. അങ്ങനെ ബാഴ്സലോണയും പിഴയടയ്ക്കേണ്ട ആവശ്യമില്ല. ബാക്കി വരുന്ന 10 ടീമുകൾ 50 മില്യൺ യൂറോ വെച്ച് കൊടുക്കുമ്പോൾ ഏതാണ്ട് 500 മില്യണാണ് പെരസിന് ലഭിക്കാൻ സാധ്യത. ഇതിവർ പേ ചെയ്യുമോ അതോ നിയമപരമായി പോകുമോ എന്നൊന്നും അറിയില്ല. എന്നാലും അങ്ങനെ ഒരു ക്ലോസ് പെരസ് വെച്ചിരുന്നു. ഇഫ് ആ ക്ലോസ് നടക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് പെരസിന് നേട്ടം തന്നെയാണ് ഉണ്ടാവുക. ഒപ്പം ഡൊമസ്റ്റിക് ലീഗിലെയും പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലെയും ലാഭം വീതിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ച ഉണ്ടാക്കാനും പെരസിന് കഴിഞ്ഞു. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ 25-75 എന്ന രീതിയിലാണ് വീതം വയ്പ് നടക്കുന്നത്. അതായത് 25% ടീമുകൾക്കും 75% UEFA-ക്കും കൊടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. സോ അതിനൊരു ചർച്ച ഉണ്ടാക്കാനും അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനും ചിലപ്പോൾ ഈ ഡിസ്കഷൻ കൊണ്ട് നടന്നേക്കാം. ഇതെല്ലാമായിരിക്കാം ഒരുപക്ഷെ പെരസ് ഉദ്ദേശിച്ചത്. സോ എന്താണ് നടക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന് ഈ പിഴയായിട്ട് ലഭിക്കേണ്ട 50 മില്യൺ ലഭിക്കുമോ, അതോ അത് കോടതിയിലേക്ക് പോകുമോ, ലാഭം വീതി വയ്ക്കുന്നതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമോ, ഇതെല്ലാം നമുക്ക് വരുന്ന മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ കണ്ടറിയാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.